ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ലൈവിൽ വന്ന് കുറച്ച് നേരം കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ഒക്കെ കർത്താവ് അവസരം തന്നു. വീണ്ടും ഇന്ന് പകൽക്കാലവും ആ മഹാദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. എല്ലാവിധ നന്മകളും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു. പാട്ടുകാരന് പ്രകാരമാണ് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയായി ഭവിച്ചിടുന്നു. തിരുസ്വരം അനുസരിച്ചാൽ നമുക്കൊരിക്കലും അവനാക്കിലും. ഹല്ലേലൂയ. എല്ലാ നന്മകൾക്കും കാരണക്കാരനായ, എല്ലാ നന്മകളും നമുക്ക് തരുന്ന, വേദനയുടെ നടുവിലും സന്തോഷത്തോടെ ആയിരിക്കാൻ, നഷ്ടങ്ങളുടെ നടുവിലും ചിരിച്ച മുഖത്തോടെ ആയിരിക്കാൻ യേശു ആരിലും മതിയായവനാണ്. യേശുവിനെ പോലെ നന്മയെല്ലാതും ചെയ്തിടാത്തവൻ, തിന്മയാകവേ മായിക്കുന്നവൻ, പാപമെല്ലാം മറക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ. മതിയായ
എല്ലാത്തിലും മതിയായവനായ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ഒരിക്കൽ കൂടി നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പ്രഭാതവന്ദനം ആശംസിക്കുന്നു. ഈ ലൈവിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം ഓരോ ദിവസവും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടം എന്താണോ അതിനിൽ നിറവേറണമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും ഓരോ അവസരങ്ങളും എല്ലാം കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ പോകണമെന്ന് ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നമുക്കറിയാം തിരുവചനം വായിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ഹിതം എവിടൊക്കെ നിറവേറപ്പെട്ടുവോ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിച്ച വഴിയിലൂടെ ആരൊക്കെ സഞ്ചരിച്ചുവോ, അതിൻ്റെ എല്ലാം മുൻപിൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തെ അവർ ധാരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മനുഷ്യൻ പലപ്പോഴും പരാജയപ്പെടുന്നത്, ആത്മീയ ജീവിതത്തിൽ പുറകോട്ടു പോകുന്നത്, പലപ്പോഴും സംശയത്തിൻ്റെ മുമ്പിൽ ആക്കപ്പെടുന്നത് ഈ പരീക്ഷണവേളയിലാണ്. ചിലപ്പോൾ നമ്മൾ നേടിയതെല്ലാം നഷ്ടമായി പോയാലും, ചിലപ്പോൾ രോഗബാധിതനായി വളരെയധികം ഭാരത്തിലും പ്രയാസത്തിലുമൊക്കെ ആകുന്ന അവസരങ്ങളുണ്ടാവും. നമുക്കറിയാം യോബിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നേരിട്ട വിഷയം തൻ്റെ രോഗങ്ങളോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ തന്നെ തള്ളിപ്പറഞ്ഞതോ ഒന്നുമല്ല, മറിച്ച് താൻ തകർന്നു പോയത് തൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഉപദേശിക്കാൻ ചെന്നപ്പോഴാണ്, തൻ്റെ സുഹൃത്തുക്കൾ തന്നെ കുറ്റപ്പെടുത്തിയപ്പോഴാണ്. നമുക്കറിയാം ജീവിതത്തിൽ ഒരു പരാജയം നമുക്ക് നേരിടുമ്പോൾ കുറ്റപ്പെടുത്തുവാൻ ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റിനും കാണും. അതൊരു പക്ഷെ നമ്മുടെ ബന്ധുക്കളാവാം, മിത്രങ്ങളാവാം, മാതാപിതാക്കളാവാം, സഹോദരങ്ങളാകാം, മക്കളാവാം, ഭാര്യയാകാം, ആരുമായിക്കൊള്ളട്ടെ, കുറ്റപ്പെടുത്തലിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാനുള്ള ആത്മീക ഉയർച്ചയാണെന്ന് പകൽക്കാലം നമ്മൾ പ്രാപിക്കേണ്ടത്. ആത്മീക ഉയർച്ചയുള്ളവനെ, അല്ലെങ്കിൽ മനുഷ്യരുടെ വാക്കുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവനെ ഒരിക്കലും ആർക്കും തകർക്കുവാൻ കഴിയില്ല.
ഹല്ലേലൂയ. പിശാച് പലപ്പോഴും മറ്റുള്ളവരിലൂടെ മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ നമ്മളെ തളർത്തിക്കളയാൻ നോക്കുമ്പോൾ, നമ്മളെ തകർത്ത് കളയാൻ നോക്കുമ്പോൾ, അതിൻ്റെ നടുവിലൂടെ ഒരു ജയാളിയായി മുൻപോട്ട് വരുവാൻ, ഇതിലൊന്നും ഞാൻ തകരില്ല, എൻ്റെ യേശു എൻ്റെ കൂടെയുള്ളത് കൊണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ മുന്നമേ സഞ്ചരിക്കുന്നത് കൊണ്ട്, എൻ്റെ പാതയെല്ലാം അവൻ നിരപ്പാക്കുന്നത് കൊണ്ട്, ഒരു തകർച്ചയിലും ഞാൻ വീണുപോകയില്ലെന്നുള്ള ആത്മവിശ്വാസത്തോടെ, ദൈവത്തിലുള്ള അവിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടിൻ്റെ ചില വരികൾ നമുക്ക് കേൾക്കാം. Thank you.
ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പഴയ ഗാനം കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. എത്രയോ അർത്ഥവത്തായ വരികളാണ് പഴയ പിതാക്കന്മാർ നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത്. പഴയ പാട്ടുകളായാലും പുതിയ പാട്ടുകളായാലും ഒരേപോലെ കർത്താവിൻ്റെ സ്നേഹത്തെ വിളിച്ചോതുന്ന നിരവധി ഗാനങ്ങൾ നമുക്ക് ഉണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഏതൊരവസ്ഥയിലും ഒരു പാട്ട് നമ്മുടെ മനസ്സിൽ ഓർത്താൽ മതി, അപ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസം കിട്ടും. വളരെ അനുഗ്രഹമാണ് നമ്മുടെ പാട്ടുകളെല്ലാം നമുക്ക്. അതുപോലെ തന്നെ കർത്താവിൻ്റെ കരുണ എന്നത് നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. കർത്താവ് നമ്മളോട് കാണിക്കുന്ന കരുണ, നമ്മൾ പാപികളായിട്ടും നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിട്ടും അതെല്ലാം മറന്ന് അതെല്ലാം പൊറുത്ത് നമ്മളോട് സ്നേഹമായി വീണ്ടും വലിയ വലിയ നന്മകൾ നമുക്ക് തരുന്ന കർത്താവിനെയാണ് നമ്മൾ പാടി മഹത്വപ്പെടുത്തുന്നത്. കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴി ഒരുക്കി നീ കരുതുന്നവൻ. അടുത്ത വരികളാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നും താങ്ങുന്നവൻ. ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോൾ ആണ് മനുഷ്യൻ മറ്റു മനുഷ്യനെ ഏറ്റവും കൂടുതൽ തഴയപ്പെടുന്നത്. ഈ ലോകത്തിൽ നമ്മുടെ എല്ലാ അനുഭവങ്ങൾ വെച്ച് ചിന്തിച്ചു നോക്കിയാൽ പേരും പ്രശസ്തിയും പണവും സ്വാധീനവും ഒക്കെ ഉള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരാനും അവരെ മുൻപോട്ട് നയിക്കുവാനും ഒക്കെ ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് വേണ്ടി നിരവധി അവസരങ്ങളും എല്ലാ എല്ലാ രീതിയിലും ഒരു ഒരാൾ ഒരാൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ അതുകൊണ്ട് അയാൾക്ക് എന്ത് പ്രയോജനം ലഭിക്കുമെന്നാണ് മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഭഗവത്ഗീതയിലാണ് തോന്നുന്നത് ഇപ്രകാരം പറയുന്നത്, ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം, അതായത് നമുക്ക് തിരിച്ച് ഒന്നും ലഭിക്കില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. തിരുവചനവും അങ്ങനെ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കൈ ചെയ്യുന്നത് മറ്റൊരു കൈ അറിയരുത്. എന്നാൽ ഈ ലോകം അതിൻ്റെ ഏറ്റവും അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ എവിടെ എങ്ങനെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. മനുഷ്യനെല്ലാം സ്വാർത്ഥരായി തീർന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ പോലും തിരിച്ച് പ്രതിഫലം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തിരിച്ച് കിട്ടിയെങ്കിലേ മറ്റൊരാളെ നമ്മൾ സഹായിക്കൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് ലോകം മാറിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. മനുഷ്യനെ പോലെ ലാഭം നോക്കി നന്മ ചെയ്യുന്ന ആളല്ല. അങ്ങനെയെങ്കിൽ ദുഃഖത്തിൻ്റെ വേളയിൽ കൈവിടാത്തവൻ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഈ ലൈവിലൂടെ ശ്രവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നും അടർത്തിക്കളയാനാവാത്ത രീതിയിൽ നിങ്ങളെ കാർന്നു തിന്നുന്ന ഏതെങ്കിലും ദുഃഖകരമായ സാഹചര്യം, രോഗമോ ദുഃഖമോ വേദന എന്തുമായിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വീഴാതെ എന്നൊന്നും താങ്ങുന്ന ആ കർത്താവിൻ്റെ കരം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, ഈ ദിവസം നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴി ഒരുക്കി കരുതുന്നവൻ. ദുഃഖത്തിൻ വേള കൈവിടാത്തവൻ, വീഴാതെ എന്നെന്ന് താങ്ങുന്നവൻ. ഹല്ലേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ.
പ്രശംസയ്ക്കും യോഗ്യനായ എല്ലാ മഹത്വത്തിനും യോഗ്യനായ എല്ലാ സ്തുതികൾക്കും യോഗ്യനായ ആരാധ്യനായ ക്രിസ്തുവിനെ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്താം. അങ്ങക്ക് തുല്യനായി ആരുമില്ല കർത്താവേ, നീയല്ലാതെ വേറെ ദൈവമില്ല. ആരാധന പരാജാധിരാജ ആരാധന എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ പാടുന്നു ഞാനങ്ങ് ആരാധന യേശുവിൻ നാമ ആരാധന രാജാധിരാജ ആരാധന എല്ലാ പ്രശംസ യോഗ്യൻ നീ ആടുന്നു കാക്കുന്നവൻ പുതുവഴി ഒരുക്കി നീ കരുതുന്നവൻ ദുഃഖത്തിന്റെ വേളയിൽ കൈവിടാത്തവൻ വീഴാതെ കരുണയിൻ കരത്താൻ കാക്കുന്നവൻ പുതുവഴി ഒരുക്കി കരുതുന്നവൻ കരുണയും കരത്താൻ കാക്കുന്നവൻ പുതുവഴി ഒരുക്കി കരുതുന്നവൻ ദുഃഖത്തിൻ വേള കൈവിടാത്തവൻ വിരാദയെന്നൻ താങ്ങുന്നവൻ ഹല്ലേലൂയ മുൻപിൽ മാത്രം വണങ്ങിയിരുന്നു.
നമ്മുടെ കർത്താവ് എത്ര ഉയർന്നവനാ, നമ്മുടെ കർത്താവ് എത്ര ഉന്നതനാ. ഒരായുസ് മുഴുവൻ ഹാലലൂയ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത
നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കർത്താവ്, അനുഭവമുള്ള ദൈവമക്കൾക്ക് ആർക്കും ഇന്ന് പകൽക്കാലം അടങ്ങിയിരിക്കാൻ സാധിക്കില്ല. അറിയാതെ സ്തോത്രങ്ങളും സ്തുതികളും നമ്മുടെ നാവിൽ നിന്നും പുറപ്പെടുകയാണ്. അടുത്ത ഗാനം ഇപ്രകാരമാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഗാനം, യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സുസ്തർഹ്യമേ തവ നാമം. ഹല്ലേലൂയ. ആഴിയെന്നോർത്തിൽ ആഴമെന്ന് ആരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. നമുക്കറിയാം ഭയം മനുഷ്യനെ ഏറ്റവും കീഴ്പ്പെടുത്തുന്ന ഒന്നാണ്. ഭയം കർത്താവിനെ പറ്റി പറയുമ്പോഴും പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഒരുപാട് നമ്മൾ ഉപവസിക്കുമ്പോഴും എല്ലാം നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഭയം. പകൽക്കാലം ഭയം നമ്മൾ നീങ്ങിപ്പോകട്ടെ. മനുഷ്യനേറ്റവും മരിക്കുന്നത് ലാഭമെന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരേ ഒരു പുസ്തകം എൻ്റെ അറിവിൽ ബൈബിൾ. മരണം പോലും ലാഭമാക്കി മാറ്റിവന നമ്മുടെ കർത്താവ്. ഇന്ന് നീ മരിച്ചാൽ അതിനകത്ത് ദുഃഖിക്കേണ്ടതില്ല. അടുത്ത നിമിഷം മരിക്കുമെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ കാണാൻ കഴിയുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത് അത് ദൈവമക്കളാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, മരണ വീട്ടിൽ പാട്ടുപാടുന്ന ഒരേ ഒരു ആളുകൾ ദൈവമക്കളാണ്. ഹല്ലേലൂയ. മരണ വീട്ടിൽ ഒരു പക്ഷേ മരിച്ച ആളെ പറ്റി നമുക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മാതൃക ഒരു പക്ഷേ മറ്റുള്ളവരിലേക്ക് പറയുവാൻ നമുക്ക് ഉണ്ടാവും. പക്ഷേ മരണ വീട്ടിൽ യഥാർത്ഥമായി സംഭവിക്കുന്നത് എന്താ? ഒരു 98% സംഭവിക്കുന്നത്, ഞങ്ങൾ നിരവധി മരണ വീടുകളിൽ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താൻ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അവിടെ എല്ലാം സംഭവിക്കുന്നത് മരിച്ച ആളിലുള്ള ദുഃഖത്തെക്കാൾ ഉപരിയായി സംഭവിക്കുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. ഹല്ലേലൂയ. മരണത്തിൽ പോലും കരയാതെ പിടിച്ചു നിൽക്കുവാൻ, അയ്യോ നാളെ എങ്ങനായി, കുടുംബത്തിന്റെ അത്താണിയാണല്ലോ നഷ്ടപ്പെട്ടത് എന്ന് ചിന്തിക്കുന്ന അവസരത്തിലും വേണ്ട നീ കരയണ്ട, നാളെ എന്നുള്ളത് നീ എന്നിൽ സമർപ്പിക്കുക. നിന്റെ ഭാരവും വേദനയും എല്ലാം നീ എന്നിൽ ഇട്ടുകൊൾവിൻ എന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ ശക്തിയാണ് നമ്മളെ ഓരോ ദിവസവും നയിക്കുന്നത്. മരണം വന്നാലും രോഗം വന്നാലും ദുഃഖം വന്നാലും വേദനകൾ അനുദിനം നമ്മളെ കാർന്നു തിന്നുമ്പോഴും ഒറ്റപ്പെട്ട് ഹല്ലേലൂയ യാക്കോബിനെ പോലെ മരുഭൂമിയിൽ അർദ്ധപ്രാണനായി ആരും കാണാതെ അവന്റെ ശബ്ദം ആരും കേൾക്കാതെ ഇരുന്നപ്പോൾ ഒരു സാധാരണ പ്രത്യക്ഷപ്പെടലല്ല അവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ. അവൻ കണ്ടത് ഇപ്രകാരം, ആകാശത്തോളം എത്തുന്ന ഒരു ഗോവണി, ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും അവൻ കാണുകയും ചെയ്തു. വലിയ വലിയ ദർശനങ്ങളും വലിയ വലിയ കാഴ്ചപ്പാടുകളും ഹല്ലേലൂയ നമ്മുടെ പിതാക്കന്മാർ കണ്ടത്, അപ്പോസ്തലന്മാർ കണ്ടത്, അവരേറ്റവും തകർന്നിരിക്കുന്ന അവസരങ്ങളാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ലൈവിലൂടെ എന്നെ വാച്ച് ചെയ്യുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിൽ ഏറ്റവും തകർച്ചയുടെ അനുഭവത്തിലാണ് നീ ഇന്ന് പകൽക്കാലമായിരിക്കുന്നതെങ്കിൽ നീ ദൈവത്തിന്റെ വലിയ നന്മയെ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ ഏറ്റവും ഭാഗ്യമുള്ളവനാണെന്ന് കർത്താവ് പറയും. നിനക്കാണ് ഏറ്റവും ദുഃഖമെങ്കിൽ, നീയാണ് ഏറ്റവും മോശപ്പെട്ട വ്യക്തിയെങ്കിൽ, ഏറ്റവും എല്ലാ രീതിയിലും ഏറ്റവും പുറകിൽ നിൽക്കുന്ന വ്യക്തിയെങ്കിൽ നീ ഭാഗ്യവാനെന്ന തിരുവചനം പറയുന്നത്. ഹല്ലേലൂയ. കാരണം യേശുവിന്റെ മുഖം ദർശിക്കുവാൻ, കർത്താവിന്റെ തലോടലേറ്റുവാങ്ങുവാൻ, കർത്താവിന്റെ സ്പർശനമേറ്റുവാങ്ങുവാൻ, കർത്താവിനോട് സംസാരിക്കുവാൻ ഭാഗ്യം ഇന്ന് പകൽക്കാലം നിനക്കുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൂടി കേൾക്കാം.
ഹല്ലേലൂയ. നല്ല പകൽക്കാലത്തിനായി ഒരിക്കൽ കൂടി കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിരവധി പേര് ഞങ്ങളുടെ ലൈവിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹപ്രദമായ പകൽക്കാലമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തോമസ് ടീം, ഞങ്ങൾക്ക് കമൻസ് എല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അടുത്തൊരു പാട്ട് ഒരു തമിഴ് ഗാനമാണ്. ആ പാട്ട് ഇപ്രകാരമാണ്. ആ പാട്ട്: എത്തനെയോ നാമങ്ങൾ ദേവനെ, അത്തനെയും മുക്ക് പൊരുതുമേ. എത്തനെയോ നാമങ്ങൾ ദേവനെ, അത്തനെയും മുക്ക് പൊരുതുമേ എന്നതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. നിനക്ക് എത്രയെല്ലാം ഏതെല്ലാം പേരുകളുണ്ടോ അതെല്ലാം നിനക്ക് ചേരുന്നതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ഈ ലോകത്തിൽ പല പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ പേരുകളും അവരുടെ സ്വഭാവവുമായിട്ട് ഒരു സാമ്യമില്ലാത്തതായിരിക്കും. യേശുവിന് ഉള്ള പേരുകൾ എല്ലാം അവന് ചേരുന്ന പേരുകളാണ്. കർത്താവ് നമ്മളെ കാണുന്ന ദൈവമാണ്, നമ്മളെ നടത്തുന്ന ദൈവമാണ്. ഈ നല്ല കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുന്ന ഒരു തമിഴ് ആരാധന ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. യഹോവാ ദേവരേ, വ്യപനേസ പ്രഭുവേ, ഇമ്മാനുവേലരേ, യേശുവേ. യഹോവാ ദേവരേ, വ്യപനേസ പ്രഭുവേ, ഇമ്മാനുവേലരേ, യേശുവേ. എത്തനെയോ നാമങ്ങൾ ദേവനെ, അത്തനെയും ഉമക്ക് പൊരുതുമേ. എത്തനെയോ നാമങ്ങൾ ദേവനെ, അത്തനെയും ഉമക്ക് പൊരുതുമേ. യഹോവാ ദേവനെ, യവനേശ്വർ പ്രഭുവേ, ഇമ്മാനുവേലരേ, യേശുവേ. യഹോവാ ദേവനെ, യവനേശ്വർ പ്രഭുവേ, ഇമ്മാനുവേലരേ, യേശുവേ. എത്തനെയോ നാമങ്ങൾ ദേവനെ, അത്തനെയും ഉമക്ക് പൊരുതുമേ. എത്തനെയോ നാമങ്ങൾ ദേവനെ, അത്തനെയും ഉമക്ക് പൊരുതുമേ. എങ്ങളെ കാണുന്ന ദേവനാ, എൽ റൂഹി നാമം ഉള്ളവ, എങ്ങളെ കാണുന്ന ദേവനാ, ഹല്ലേലൂയ നാമത്തെ ഉടയവർ എൻപത് അതിയുന്നത ദേവൻ എന്നുമാകുമേ. എൽ
அல்லேலூயா நாமத்தை உடையவர் என்பது அதி உன்னத தேவர் என்றுமாகுமே. யெகோவா தேவனே எவனேசர் பிரபுவே இம்மானுவேலரே இயேசுவே. யெகோவா தேவனே எவனேசர் பிரபுவே இம்மானுவேலரே இயேசுவே. என்றென்றும் உயிரோடு இருப்பவர் எல்லோளம் என்று அழைக்கிறோம். என்றென்றும் உயிரோடு இருப்பவர் எல்லோளம் என்று அழைக்கிறோம். நமக்கென்றும் துணையாய் நம்மோடு இருப்பதா யெகோவா ஷம்மா என்று சொல்கிறோம். நமக்கென்றும் துணையாய் நம்மோடு இருப்பதா யெகோவா ஷம்மா என்று சொல்கிறோம். எத்தனையோ நாமங்கள் தேவனே அத்தனையும் உமக்கு பொருதுமே. எத்தனையோ நாமங்கள் தேவனே அத்தனையும் உமக்கு பொருதுமே. யெகோவா தேவரே எவனேச பிரபுவே இம்மானுவேலரே இயேசுவே. யெகோவா தேவரே எவனேச பிரபுவே இம்மானுவேலரே இயேசுவே. அத்தனையோ நாமங்கள் தேவனே அத்தனையும் உமக்கு பொருதுமே. எத்தனையோ நாமங்கள் தேவனே அத்தனையும் உமக்கு பொருதுமே. ரெண்டு பாட்டுகள் ஆவசியப்பட்டிருந்தது. താങ്ങും കരങ്ങൾ പ്ലീസ് ഒന്ന് പാടാം. പ്ലീസ് ഞങ്ങൾ പാടിയിരിക്കും. അടുത്ത ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഈ രണ്ട് പാട്ടുകളും അതിൻ്റെ ഒന്ന് രണ്ട് സ്റ്റാൻസുകൾ തീർച്ചയായിട്ടും പാടുന്നതായിരിക്കും. Oh,
ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ചില പാട്ടുകൾ കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഒരു ചെറിയ ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ മെസ്സേജ് ചെയ്യേണ്ട ഒരവസരം എനിക്കുണ്ടായി. ആ സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു, എന്ത് പ്രസംഗിക്കും, എങ്ങനെ പറയുമെന്നൊക്കെ ചിന്തിച്ചു. ശരിക്കും എൻ്റെ ടെസ്റ്റിമണി ഉൾപ്പെടെ ആണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ എന്തെങ്കിലും ഒരു ദൈവജനത്തിൽ നിന്ന് എന്തെങ്കിലും രണ്ട് വാക്ക് പറയണമല്ലോ എന്നുള്ള ചിന്തയിൽ ഞാനിങ്ങനെ ഒത്തിരി ആലോചിച്ചു. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം കർത്താവ് ഞാൻ ഈ കാര്യം ഓർത്തിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് കർത്താവ് സംസാരിച്ച ഒരു വലിയൊരു വിഷയം നമുക്കറിയാം. അതിൻ്റെ ഒരു വാക്യഭാഗങ്ങളൊന്നും വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചെറിയൊരു ചിന്ത നിങ്ങളിലേക്ക് കൈമാറി വീണ്ടും ചില പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഒരിക്കൽ യേശു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കൂനിയായ സ്ത്രീ അവിടെ വന്നു. യേശു അവളെ അരികിൽ വിളിച്ചിട്ട്, യേശു അവളെ കണ്ടു, അങ്ങനെയാണ് വായിക്കുന്നത്, യേശു അവളെ കണ്ടു അരികെ വിളിച്ചിട്ട് സൗഖ്യം കൊടുത്തു. അതിൻ്റെ അവസാന ഭാഗം വായിച്ചു വരുമ്പോൾ ഇപ്രകാരമാണ് കാണുന്നത്, അവനാൽ നടന്ന വീര്യപ്രവൃത്തികളൊക്കെ കണ്ടിട്ട് അവൻ്റെ വിരോധികൾ നാണിച്ചു. എന്നാൽ യേശുവിൻ്റെ കൂടെയുള്ള ആളുകൾ ഈ അത്ഭുത പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് അവർ സന്തോഷിച്ചു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഒന്ന്, വിരോധികൾ നാണിച്ചു, ശത്രുക്കൾ നാണിച്ചു, ശത്രു ലജ്ജിച്ച് തല താഴ്ത്തി. മറ്റൊരിടത്ത് സംഭവിക്കുന്നത് ആർക്കും തരാനാവാത്ത വലിയ സന്തോഷം ദൈവമക്കൾക്കുണ്ടായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇന്ന് പകൽക്കാലം നമ്മൾക്ക് എന്താണ് വേണ്ടത്? ഹല്ലേലൂയ. ശത്രു തല ഉയർത്തി നിൽക്കുന്ന അവസരമാണോ നമുക്ക് വേണ്ടത്, അതോ ശത്രു തല താഴ്ത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ആനന്ദമുണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥയാണോ നമുക്ക് ആവശ്യം? എന്തുകൊണ്ടാണിത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ശത്രുവിൻ്റെ തല താഴ്ന്നത്? എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ആനന്ദമുണ്ടായത്? നമുക്കറിയാം, ഈ പറയുന്നത് ദൈവമക്കളെ പറ്റിയാണ്, യേശുവിനെ പിൻപറ്റിയ ആളുകളെ പറ്റിയാണ് ഈ പറയുന്നത്. കുനിയായ സൗഖ്യം പ്രാപിച്ച ആളെ പറ്റിയല്ല പറയുന്നത്, ഇത് കണ്ടുനിന്ന ആളുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സൗഖ്യം പ്രാപിച്ച ആളിൻ്റെ സന്തോഷം എന്തുമാത്രമായിരിക്കും? മറ്റൊരുത്തൻ സൗഖ്യം പ്രാപിക്കുമ്പോൾ, മറ്റൊരുത്തൻ്റെ ജീവിതത്തിൽ വിടുതൽ കാണുമ്പോൾ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ദർശനത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്കറിയാം, 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ, ഈ സ്ത്രീ ഈ കർത്താവ് ഉപദേശിക്കുന്ന ഈ ദിവസത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇതൊരു ശബത്ത് ദിവസമായിരുന്നു. നമുക്കറിയാം, ശബത്ത് ദിവസം എന്ന് പറയുമ്പോൾ അവിടെ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒന്നും നടക്കാത്തൊരു ദിവസം. ഹല്ലേലൂയ. ഒന്നും സംഭവിക്കാത്തൊരു ദിവസം, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരു ദിവസം. സൗഖ്യം കിട്ടുവാൻ യാതൊരു കാരണവും അവിടില്ല. നമ്മളവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്, ആ വാക്യം ഇപ്രകാരമാണ്, യേശു അവളെ കണ്ടു. നമുക്കറിയാം, യേശു ഉപദേശിക്കുന്ന സമയത്തും യേശു സംസാരിക്കുന്ന സമയത്തും യേശു സഞ്ചരിക്കുന്ന വഴികളെല്ലാം ആളുകൾ അവനെ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നെന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത് ചർച്ചിലാവുമ്പോൾ എത്ര അധികമായിരിക്കും ആ തിരക്കെന്ന് പറയുന്നത്. ഈ തിരക്കിൻ്റെ നടുവിൽ യേശു അവളെ കാണണമെങ്കിൽ
അവളൊരു രോഗിയായിരുന്നതുകൊണ്ട് മാത്രമല്ല എന്നെ കർത്താവ് ചിന്തിപ്പിച്ച ഒരു വിഷയം. 18 സംവത്സരം എന്നാണ് ഈ സ്ത്രീ ചർച്ചിൽ വരാൻ തുടങ്ങിയത് എന്നൊന്നും അറിയില്ല. ഒരു പക്ഷേ ന്യായപ്രമാണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതുകൊണ്ട് വളരെ ചെറുപ്പം തൊട്ടേ കർത്താവിനെ ആരാധിക്കുവാൻ മനസ്സ് കാണിച്ച ഒരു സ്ത്രീ ആയിരിക്കും അത്. അവര് ചർച്ചിലേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം അവൾക്ക് ഉറപ്പുണ്ട് ഇന്ന് ശബത്ത് ദിവസമാണ്. ഒരുപക്ഷെ ഈ കൂൻ എൻ്റെ വിധി എന്നോർത്ത് സഹിച്ച ഒരു സ്ത്രീ ആയിരിക്കാം അത്. അല്ലെങ്കിൽ എന്നെങ്കിലും എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരും എന്ന് ചിന്തിച്ച ഒരു സ്ത്രീ ആയിരിക്കാം അത്. പക്ഷേ അന്നത്തെ ദിവസം ഇതിനൊന്നിനും ഒരു സ്കോപ്പില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതും പാടുന്നതും ഉപവസിക്കുന്നതും എല്ലാം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണമേ എന്ന് കരുതിയാണ്. നമ്മുടെ കടഭാരങ്ങൾ ഓർത്ത്, മക്കളുടെ ഭാവിയെ ഓർത്ത് പലവിധത്തിൽ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഇന്നൊന്നും നടക്കത്തില്ല എന്ന് കരുതിയിട്ടും തൻ്റെ ബലഹീനതകളെ മറന്ന് താൻ ചർച്ചിലേക്ക് കടന്നു വരിക, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് താൻ കടന്നു വരിക. ഇതുകൊണ്ടാണ് യേശു അവളെ കണ്ടത്. ഹല്ലേലൂയ. യേശുവിനെ കാണുവാനും സൗഖ്യം പ്രാപിക്കുവാനും അനവധി ആളുകൾ അവിടെ വന്നെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ച്, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊതിച്ച്, രോഗം എനിക്ക് സൗഖ്യമായില്ലെങ്കിലും പ്രശ്നമില്ല. നമുക്കറിയാം, ഒന്ന് ആലോചിച്ച് നോക്കിയ നമ്മുടെ ചർച്ചിലേക്ക് ഇത്തരത്തിലുള്ള ബലഹീനയായ ഒരു സ്ത്രീ കടന്നു വരികയാണെന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്നുകിൽ നമ്മൾ അവഗണനയോടെ അവരെ നോക്കും, അല്ലെങ്കിൽ വളരെ സഹതാപത്തോടെ അവരെ നോക്കും. ഇത് രണ്ടായാലും ഒരു മനുഷ്യനെന്ന രീതിയിൽ വളരെ കഷ്ടം നിറഞ്ഞ അവസ്ഥയാണ്. ആളുകൾ സഹതാപത്തോടെ നമ്മളെ നോക്കുന്നതും അവഗണനയോടെ നമ്മളെ നോക്കുന്നതും, ഇത് രണ്ടും വകവെക്കാതെ ഒന്നും നടക്കാത്തൊരു ദിവസം ആ പ്രിയ സഹോദരി ചർച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാ യേശു കണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു വിവാഹ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഫാമിലി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സ്ത്രീ ഇന്ന് നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സംഭവമാണ് ഒരു ഫാമിലി ഫോട്ടോ. ഹല്ലേലൂയ. അതിനു പോലും നിൽക്കാനാവാത്ത ഒരു സ്ത്രീ, സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയില്ലാത്തൊരു സ്ത്രീ. ഈ സ്ത്രീ കർത്താവിനെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുകയാണ് ഒന്നും നടക്കാത്ത ദിവസം. പക്ഷേ ലോകം മുഴുവൻ, ന്യായപ്രമാണം മുഴുവൻ, പരീശന്മാർ മുഴുവൻ, ജ്ഞാനികളായ പരീശന്മാർ മുഴുവൻ ചിന്തിച്ചു, ശബത്ത് ദിവസം ഒന്നും നടക്കില്ല. ഹല്ലേലൂയ. ലോകം മുഴുവൻ ഒന്നും നടക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല എന്ന് കരുതിയ ദിവസം തന്നെ കർത്താവ് അവളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നാളുകളായി ചുമക്കുന്ന ചില ഭാരങ്ങളുടെ മേൽ എനിക്കൊരു വിടുതൽ വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണമായ ദൈവരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. കർത്താവ് എനിക്കൊന്നും തന്നില്ലെങ്കിലും, കർത്താവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിലും ആ ഈ കർത്താവിനെ ഞാൻ ആരാധിക്കും, ഈ കർത്താവിനെ ഞാൻ കൈവിടത്തില്ല എന്ന് എത്ര പേർക്ക് നല്ല ഹൃദയത്തോടെ പറയുവാൻ സാധിക്കും. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പൂർണ്ണമായ ദൈവരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തട്ടെ. യേശുവേ, ആ കൂനിയായ സ്ത്രീ ഒന്നും നടക്കാത്തൊരു ശബത്ത് ദിവസം എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ താൻ ആ ചർച്ചിലേക്ക് കടന്നു വരിക. ഇത്രയും നാൾ പ്രാർത്ഥിച്ചു, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവൾ താമസിച്ചിരുന്ന ആ സമൂഹം, അവളുടെ ചാർച്ചക്കാർ, കുടുംബം,
ഭർത്താവ് ഉണ്ടെങ്കിൽ അവർ അങ്ങനെ, ഭാര്യയോ സോറി മക്കളുണ്ടെങ്കിൽ അങ്ങനെ, ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ എല്ലാവരും. ഒരു പക്ഷെ പല തവണ അവളോട് ചോദിച്ചു കാണും, നീ എന്തിനാണ് ഇങ്ങനെ ചർച്ചയിൽ പോകുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് നീ എന്തിനാണ് ഈ സഭയിൽ പോകുന്നത്, എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് നീ ആരാധിക്കാൻ പോകുന്നത്, നീ ഇത്ര നാൾ ഉപവസിച്ചിട്ട് എന്ത് ഫലമാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായത്, ഹല്ലേലൂയ എന്ത് നന്മയാണ് നിനക്ക് കിട്ടിയത്, ഹല്ലേലൂയ ലോകം മുഴുവൻ നിന്റെ നന്മയെ വിലയിരുത്തുമ്പോൾ, ദൈവവുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ആ അനുഭവം ആഗ്രഹിച്ച് ദൈവത്തിലേക്ക് നിന്റെ മുഖം തിരിക്കുവാൻ നീ തയ്യാറാകുന്നുണ്ടെങ്കിൽ നീ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ ഒരിക്കലും നീ ആഗ്രഹിക്കാത്ത ചില മേഖലകളിലേക്ക് കർത്താവ് നിന്നെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമുക്ക് വളരെ പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ഈ ദിവസം ഹല്ലേലൂയ വളരെ ആനന്ദത്തോടെ, വളരെ സന്തോഷത്തോടെ, വളരെ പ്രത്യാശയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ലോകം മുഴുവൻ ഹല്ലേലൂയ പല അഭിപ്രായങ്ങൾ പറഞ്ഞാലും അവിടെ നോക്കൂ, പരീശന്മാർ ഹല്ലേലൂയ രോഗസൗഖ്യം പ്രാപിച്ചിട്ട് കൺമുമ്പിൽ ഒരു അത്ഭുതം കണ്ടിട്ടും അയ്യോ 10-18 വർഷം കൊണ്ട് ഇവരനുഭവിച്ച കഷ്ടപ്പാടിനെ ഓർത്തല്ല അവർക്ക് വേവലാതി, ശബത്തിൽ സൗഖ്യമാക്കിയല്ലോ എന്നോർത്ത് അവർക്ക് വേവലാതി. ഹല്ലേലൂയ ലോകം ഇങ്ങനെ ദൈവമക്കളെ, നമുക്ക് ചുറ്റുമുള്ളവർ ഇങ്ങനെ കർത്ത ഇങ്ങനെ ദൈവമക്കളെ. ഇന്ന് പകൽക്കാലം വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. യേശുവേ അങ്ങ് എനിക്കൊന്നും തന്നില്ലെങ്കിലും ഈ കർത്താവിനെ ഞാൻ വിട്ടുപിരിഞ്ഞ് പോകയില്ലെന്നുള്ള ഉറപ്പോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ യാക്കോബിനെ പോലെ മരുഭൂമിയുടെ നടുവിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആയിരുന്നിട്ടും ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, കർത്താവിൻ്റെ മഹത്വം കാണുവാൻ ഇടയായതുപോലെ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി അതേ ദൂത് തന്നെ ഞാൻ കൈമാറുന്നു. യേശു അവളെ കണ്ടിയ, അവൾ യേശുവിലേക്ക് പോയതല്ല, കർത്താവ് എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് പോയതല്ല, അവൾ കർത്താവിനെ ആരാധിക്കാൻ വന്നതാണ്. ഹല്ലേലൂയ അവളുടെ ലക്ഷ്യം കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത് മാത്രമാണ്. കേവലം ഒരു രോഗസൗഖ്യമല്ല അവൾക്ക് ആവശ്യം, എൻ്റെ കർത്താവിനോട് ചേർന്നിരിക്കുവാനാണ് അവൾക്ക് ആഗ്രഹം. അങ്ങനെയെങ്കിൽ ഇന്ന് പിരിയാനാവാത്തൊരു ബന്ധത്തിൽ കർത്താവിനോടായിരിക്കാൻ എത്ര പേർ തയ്യാറാകുന്നു. ഈ പിരിയാനാവാത്ത ബന്ധത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് നിങ്ങളെ കാണും, നിങ്ങളുടെ പ്രശ്നങ്ങളെ കർത്താവ് അറിയും, നിങ്ങളെ അരികിൽ വിളിച്ചിട്ട് ഹല്ലേലൂയ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി അവനയക്കും. മരുഭൂമിയിൽ അർദ്ധപ്രാണന ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോ, മരുഭൂമിയിൽ അർദ്ധപ്രാണന ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോ, സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു ഹോമനപ്പേർ ചൊല്ലി എന്നെ മറുടച്ചു, സ്നേഹ ഇല്ല.
ஆதி சிரேஷ்டன் எனிக்கேற்றம் பிரியமுள்ள நாதன் என்ற ஹிருதயம் கவர்ந்த பிரேமகாந்தன் சர்வாங்க சுந்தர இயேசு என்ற ஹிருதயம் கவர்ந்த பிரேமகாந்தன் சர்வாங்க சுந்தர இயேசு ஹalleluya இந்த பகல்காலம் கர்த்தாவே நீங்கள் தாராளமாய் அனுகிரகிக்கட்டே இலவிலூட ഇത്രത്തോളം സമയം ഞങ്ങളെ വാച്ച് ചെയ്തിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുക. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന ഇടത്ത് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നെൻ്റെ ജീവിതത്തിൽ ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമാണ്. ഇന്നെൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് എത്ര പേരിന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പക്ഷേ ഒരു സാധ്യതയുമില്ലാത്ത ഒരു ദിവസമായിരിക്കാം ഇന്ന്, ഒന്നും നടക്കാത്തൊരു ദിവസമായിരിക്കാം ഇന്ന്. ശബത്ത് ദിവസത്തെ പോലെ ഒന്നും നടക്കാത്തൊരു ദിവസത്തിൽ കർത്താവിനോട് നമ്മൾ അടുത്തു ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തെ അവൻ അത്ഭുതമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഹല്ലേലൂയ. നഷ്ടങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ ഒരു പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് പറയാനുണ്ടാകും, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും. നഷ്ടങ്ങളെ ഓർത്ത് വേദനിച്ചിട്ട് കാര്യമില്ല. നഷ്ടങ്ങളെയെല്ലാം അതിൻ്റേതായ വഴിക്ക് വിട്ടിട്ട് കർത്താവുമായി അടുത്തു ചെല്ലുവാൻ, കർത്താവുമായി ബന്ധം പുലർത്തുവാൻ എത്ര പേരുന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല പകൽക്കാലത്തിനായി അങ്ങക്ക് നന്ദി പറയുന്നപ്പ. ഇത്രത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, അങ്ങയെ പാടി മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, ഹല്ലേലൂയ, അങ്ങയെ പറ്റി പറയുവാൻ അങ്ങ് തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ. ഹല്ലേലൂയ. അങ്ങ് ഏറ്റവും വലിയവനാണ് കർത്താവേ. അങ്ങയെപ്പോലെ വലിയവൻ ആരുമില്ല കർത്താവേ. അങ്ങയെപ്പോലെ ശ്രേഷ്ഠൻ ആരുമില്ല കർത്താവേ. എല്ലാ മഹത്വത്തിനും അങ്ങ് യോഗ്യനാണ് കർത്താവേ. ആ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ അടികളെ പൂർണ്ണമായി ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിൻ്റെ പകൽക്കാലമായി മാറട്ടെ കർത്താവേ. ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ ലൈവിലൂടെ ഞങ്ങളെ കേട്ട എല്ലാ വ്യക്തികളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആരൊക്കെ ഹല്ലേലൂയ ലൈവിലൂടെ ഞങ്ങളെ ശ്രവിച്ചു, അവരുടെ ജോലി മേഖലകളെല്ലാം കർത്താവിൻ്റെ കരം ഇറങ്ങി ചെല്ലട്ടെ കർത്താവേ. അവരുടെ ഭാവിയിലേക്ക് ഹല്ലേലൂയ കർത്താവിൻ്റെ കരം ഇറങ്ങി ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷാ മേഖലകളിലേക്ക് കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നീട്ടുന്ന കൃപയോർത്ത് നിന്നോട് സ്തോത്രം ചെയ്യുന്നപ്പാ. അത് ഓരോരുത്തരും ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ജീസസ്. ഇന്ന് പകൽക്കാലവും ഞങ്ങളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ അതുപോലെ പ്രഭാതത്തിൽ കർത്താവിനെ പാടുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ചില സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കൈമാറുവാനും ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു.